കഴിഞ്ഞ ആഴ്ചയിൽ പന്ത്രണ്ടാമത്തെ വയസ്സിൽ താനെ തൻ്റെ മാതാപിതാക്കളോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ എന്തിനാണ് തിരയുന്നത്? ഞാൻ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതല്ലേ? അത് നാം കണ്ടു. കർത്താവായ യേശുക്രിസ്തുവിനെ തൻ്റെ വീട്ടിൽ തൻ്റെ മാതാപിതാക്കൾക്ക് അടുക്കൽ കണ്ടില്ലെങ്കിൽ പിന്നീട് തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ താൻ കാണും. വേറെ എങ്ങും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. അതാണ് തൻ്റെ പ്രത്യേക വരവിൻ്റെ ഉദ്ദേശം എന്ന് കർത്താവ് വ്യക്തമാക്കി. ഇന്ന് താനെ പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്നാണ് ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 5:13 വാക്യത്തിൽ പ്രസിദ്ധമായ ചോദ്യമാണ്. എന്താ ഇതെങ്ങനെയാണ്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകണം, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തോന്നു കൊണ്ട് രസം വരുത്താം? അതാ ചോദ്യം. അതിന്റെ അർത്ഥം ഒന്നും കൊണ്ടും രസം വരുത്താൻ പറ്റുകയില്ലെന്ന. അങ്ങനെയുള്ള ക്വസ്റ്റ്യന്റെ ഉത്തരം അത്രയേ ഉള്ളൂ. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നു കൊണ്ട് രസം വരുത്താം? യേശുക്രിസ്തു നിങ്ങൾ ഉപ്പാകണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഉപ്പാകണം. അത് തമ്മിൽ വലിയ വ്യത്യാസം. അപ്പൊ നമ്മുടെ പ്രവൃത്തി ഒന്നുമല്ല, നാം എന്തായിത്തീരുന്നത്? ഉപ്പായിത്തീരുന്നത്. കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ് നാം ഉപ്പായ. നമ്മളാണെങ്കിൽ പറഞ്ഞതിനെ നിങ്ങൾ ഈ ലോകത്തിന്റെ ക്രമം അനുസരിച്ച് നീ നിങ്ങള് തേനം ഇല്ലേ? ഇവിടുത്തെ കാലെല്ലാം അന്യോന്യം മറ്റഹാനി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതാണ് അവർക്ക് എന്റെ ഏറ്റവും വലിയ കാര്യം, ഹണി അല്ലെങ്കിൽ ഷുഗറായി. കർത്താവ് അതൊന്നും അല്ല വിളിച്ചത്, പിന്നെന്താ വിളിച്ചത്? ഉപ്പാണ്. ഈ ഉപ്പ് അങ്ങനെ പറയാൻ ഒരു പ്രത്യേക കാരണം, അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ അവൈലബിൾ ആയി, അത് ഓർക്കണം. അത് വളരെ പ്രഷ്യസ് ആയി. അതായിരുന്നു റോമാ ഗവൺമെന്റ് സാലറി കൊടുക്കാൻ ഉപയോഗിച്ചിരുന്നത്. എല്ലാ റോമാ പട്ടാളത്തിനും ഉപ്പ് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുമായി. സാൾട്ടിൽ നിന്നാണ് അതിന്റെ ലാറ്റിൻ പദത്തിൽ നിന്നാണ് സാലറി വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഇംഗ്ലീഷിൽ ഒരു പറച്ചിട്ടുണ്ട്, വർക്ക് ഫോർ യുവർ സോൾട്ട് എന്ന് പറഞ്ഞാൽ നീ സാലറിക്ക് അർഹനാണ്. അപ്പം സാലറിയും സെയിലും ഒക്കെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാ? ഈ പദത്തിൽ നിന്ന്. അപ്പോൾ അതിന് വലിയ അർത്ഥമുണ്ടെന്ന് അർത്ഥം. അന്നേ ഉപ്പ് സാധാരണക്കാരന് അവൈലബിൾ ആകാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉപ്പിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഉപ്പില്ലാതെ മനുഷ്യ ജീവിതം സാധ്യമേ അല്ല. അത് ഇല്ലെങ്കിൽ ശരീരഘടനയ്ക്ക് തന്നെ വ്യത്യാസം വരും, മനസ്സിന് പ്രവർത്തിക്കില്ലെന്നാ പറയുന്നു. വെള്ളത്തിന്റെ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനം നടക്കില്ലെന്നാ പറയുന്നു, കൺവെൻഷൻ ഉണ്ടാകുമെന്നാ പറയുന്നു. ഉപ്പില്ലെങ്കിൽ അത് വളരെ കുറച്ചേ ഉള്ളൂ ശരീരത്തിൽ, 8 ഔൺസോ എങ്ങനെ വെള്ളം പറയുന്നു. അത് പറയും, പക്ഷേ അതിന്റെ പ്രവർത്തനം അതിപ്രാധാന്യമാണ്. അതില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതിന്റെ ക്രമം അനുസരിച്ചൊക്കെയാണല്ലോ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് പ്രവൃത്തി അങ്ങനെയുള്ള സംഗതികളൊക്കെ എന്നേക്കാൾ മരുന്നിനെ കുറിച്ച് അറിയാമെന്ന് നിങ്ങൾക്ക് കൂടുതൽ അതിനെ കുറിച്ച് അറിയാം. പക്ഷെ ഉപ്പ് അനിവാര്യമാണ്. ഉപ്പില്ലെങ്കിൽ ആകെ സിസ്റ്റം കുറയും. അല്ലെങ്കിൽ ഉപ്പില്ലാതെ ചികിത്സിക്കുന്ന പലരും ചെന്ന് നോക്കെ അവർക്ക് നടക്കാൻ പറ്റത്തില്ല, അവർക്ക് ബലമില്ല, അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ഉപ്പ്. അതിന്റെ രണ്ട് കോമ്പൗണ്ട് ചേർന്നാണ് ഈ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അത് രണ്ടും വിഷമുള്ളതാണ്, പക്ഷെ അത് ഒന്നായി ചേരുമ്പോൾ ദൈവത്തിന്റെ ആ ചേർച്ചയിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായി മാറുന്നു അല്ലേ? അപ്പോൾ അതിന്റെ ആകപ്പാടെ നോക്കിയാൽ അത് ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുക, അല്ലെ? അത് രണ്ടായിട്ടൊന്ന് വിഭജിച്ച് രണ്ട് എലമെന്റ്സ്, അത് രണ്ടും വശമാണെന്നൊക്കെ വഴി. എന്തുമാകട്ടെ, കർത്താവ് പറയാണ് നിങ്ങൾ ഉപ്പാണ്. അപ്പോൾ അതില്ലാതെ ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നമാണെന്ന് നമുക്കറിയാം. മനുഷ്യന്റെ മാത്രമല്ല, ഉപ്പായിരിക്കുന്ന ശിഷ്യന്മാരുടെ അഭാവം കൊണ്ട് പ്രശ്നമുണ്ടാകും. എന്താ സോദോമിൽ നടന്നത്? സോദോമിൽ നടന്നത് എന്തേ ഉള്ളൂ? ദൈവത്തോടെ അബ്രഹാം പറയാ, 10 വിശുദ്ധന്മാരുണ്ടെങ്കിൽ സോദോം നിലനിന്നേ അല്ലേ?
അപ്പൊ നാം ഉപ്പായി ഏതെങ്കിലും ദേശത്തുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആ വാക്ക് ദൈവം ഓർത്തേ പറ്റും. അപ്പോൾ ഉപ്പിന്റെ പ്രാധാന്യം ഞാൻ പറയുന്നത്, നാം ഉപ്പാണെങ്കിൽ, ഉപ്പ് ദൈവജനമാണെങ്കിൽ, ആ ദൈവജന ഉപ്പായിരുന്നാൽ എന്താ ഉണ്ട് ഗുണം? ഓടിപ്പോകണ്ട, താനെ ഉപ്പായി നിന്നില്ല, പത്ത് പേരില്ലായിരുന്നു, അതുകൊണ്ടാണ് ദേശം വിട്ടു പോകേണ്ടത്. അപ്പോൾ എന്തോ പറഞ്ഞിട്ട് ആ കർത്താവ് ഇത് പഠിപ്പിക്കുന്നത് നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. യേശു ശിഷ്യന്മാരോടാണ് ഈ അഞ്ചാം അധ്യായത്തിലെ കാര്യങ്ങളെല്ലാം പറയുന്നത്. നോക്കിക്കോ, ഒന്നാം അധ്യായം അല്ല ഒന്നാം വാക്യം ഇവിടെ പറയുന്നത്, പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു, അവൻ തിരുവായി മുഴിഞ്ഞ് അവരോട് ശിഷ്യന്മാരോട് അവൻ പറഞ്ഞു തുടങ്ങി അല്ലേ. അവരോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വ്യാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയെ കുറിച്ച് പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയെ കുറിച്ച് പറയുന്ന ഉടനെ അതിൽ ചിലത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് അവരോട് പറയുന്നത്. എന്തൊക്കെയാണ്? നിങ്ങൾ പിന്നെ ദരിദ്രരായവർ, ആത്മാവിൽ ദരിദ്രരായവർ. അവരെ ആത്മാവിലും ഭൗതികമായി ദരിദ്രരാണ്, അല്ലാതെ ആത്മാവിൽ മാത്രമല്ല ദാരിദ്ര്യം അനുഭവിച്ചത്. കാരണം കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ പ്രസംഗിച്ച കാര്യം ലൂക്കോസ് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പറയുന്നത് ശിഷ്യന്മാരെ നോക്കി, ഇരുപതാം വാക്യം ആറിന്റെ ഇരുപത്, അവിടെ വ്യക്തമായി പറയുന്നുണ്ട് എന്താ, അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത് ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ ആത്മാവിൽ മാത്രമല്ല അവർ ദാരിദ്ര്യമുള്ളത്, അവർ പൊതുവെ ദാരിദ്ര്യം ഉള്ളവരായി. നമ്മളതിനെ ആത്മാവിലാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തത്വങ്ങൾ ഫിലോസഫി തെളിയിക്കാൻ നാം ശ്രമിക്കും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരെ നോക്കിയിട്ടാണ്, നിങ്ങൾ ദരിദ്രരാണ്, നിങ്ങൾ ഭാഗ്യവാന്മാർ. പിന്നെ അവർക്കൊരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ പ്രതീക്ഷ. ദരിദ്രരോടാണ് കർത്താവ് സുവിശേഷം അറിയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവിനെ കൊടുത്തതെന്ന് പറയുന്നത് അല്ലേ. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ, ബദ്ധന്മാരോട്, കുരുടന്മാരോട്, അഗ്നിയുള്ള ജനങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പോ നാ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ആ ജനങ്ങൾക്ക് മനസ്സിലായത്, ആ ജനങ്ങൾ കണ്ടത്. അപ്പോൾ നമ്മുടെ വിഷയം അവർ ദരിദ്രരായിരുന്നു. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ നോക്കിയിട്ട് പറയുന്നത് നിങ്ങൾ ദരിദ്രരാണെങ്കിൽ, ആത്മാവിലാണെങ്കിലും അല്ല ഭൗതികമായിട്ടാണെങ്കിലും നിങ്ങൾ ഭാഗ്യവാന്മാർ. കാരണം എന്താ താഴോട്ട് ഞാൻ പറയാം എങ്ങനെ. രണ്ടാമത് പറയാൻ നിങ്ങൾക്ക് ദുഃഖമൊക്കെ ഉണ്ട്, ദുഃഖിക്കുന്നവരാണ്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാരണം അവരെ നോക്കിയിട്ടാണെന്ന് ലൂക്കോസ് വ്യക്തമായി പറയുമ്പോൾ അവരുടെ പറയാണ് നിങ്ങൾക്ക് ദുഃഖമൊക്കെ ഉണ്ട്. ആ ദുഃഖം എന്നല്ല, എന്നേക്കുമുള്ളൊരു ദുഃഖമല്ല, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അപ്പോൾ ഒരാളെ അടുക്കിലേക്ക് വരുന്ന ഉടനെ അവരെ ദരിദ്രരും ദുഃഖമുള്ളവരും ആകുന്ന ഉടനെ അവരോട് പറയാം നിങ്ങൾക്ക് ദൈവരാജ്യമുണ്ട്, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും, പ്രതീക്ഷ കളയണ്ടാന്ന് അർത്ഥം. അത്രയേ ഉള്ളൂ, ഏത് കുഴപ്പത്തിൽ പെട്ടാലും പ്രതീക്ഷ എന്ന് വേണ്ട കളയണ്ട. മൂന്നാമത് എന്താ പറയുന്നത്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഞാൻ പറയുന്നത്, സൗഭാഗ്യമുള്ള നിങ്ങൾ ഭാഗ്യവാന്മാർ, ഭൂമിയെ അവകാശമാക്കും. അപ്പോൾ അതെ പല വിധത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് ദൈവരാജ്യം വരുന്നത് അതിന്റെ അക്ഷരീയാർത്ഥത്തിൽ ഇന്നല്ല, ആത്മീയാർത്ഥത്തിൽ മാത്രമേ നാം ദൈവരാജ്യം അനുഭവിക്കുന്നു. അത് യഥാർത്ഥത്തിൽ വരുമ്പോൾ ആ അനുഭവിക്കുന്നതിന്റെ യാതൊരു സന്തോഷവും ഇന്ന് നമുക്കില്ല, ഉണ്ടോ? ഇന്ന് അനീതിയാണ്, അക്രമമാണ്, നമ്മുടെ ഹൃദയം വിഷമിക്കുകയാണ്, ദുഷ്ടത കാണുമ്പോൾ, മര്യാദകേട് കാണുമ്പോൾ. അപ്പൊ ദൈവരാജ്യത്തിൽ ആ ആശ്വാസവും അത് ലഭിക്കുന്നത് പോലെ ഇവിടെ പറയുകയാണ്, ഭൂമിയെ നിങ്ങൾ അവകാശമാക്കും. ദൈവം മനുഷ്യന് ഭൂമിയെ കൊടുത്തു. ഇന്ന് അതിന്റെ എല്ലാം അവകാശം ആരായി മാറി? പിശാചായി. പക്ഷേ നിങ്ങൾ ഇത് ലഭിക്കും. പിന്നെ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ വേണം, നീതിക്ക് വിശന്ന് ദാഹിക്കണം. കാരണം ഇന്ന് ലോകത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് ദരിദ്രർക്ക്, അല്ലെങ്കിൽ ദുഃഖിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒന്നും പ്രസക്തമായി പ്രവാൻ കഴിയാത്തവർക്ക് എന്തേയുള്ളൂ, നീതിയെ ഇല്ല.
നീതി എന്നുള്ള കാര്യമേ ലഭിക്കില്ല. പക്ഷേ നിങ്ങൾ അത് ദാഹിച്ച് വിഷമിക്കുക. പിന്നെ അവസാനത്തേതാണ് പിന്നെ അവരോട് പറയുന്നത്, എന്താ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാനാവും. അപ്പോ കർത്താവ് അവരുടെ നിജസ്ഥിതിയൊക്കെ അറിയുന്നുണ്ട്. ഈ വിഷയങ്ങളെ കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങളെ പീഡിപ്പിക്കുന്നത് ഞാൻ അറിയാതൊന്നുമല്ല, നിങ്ങൾ ഭാഗ്യവാന്മാരാ. കാരണം പ്രവാചകന്മാരെ അവർ പീഡിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ല വഴിയെ തന്നെ, പഴയ പ്രവാചകന്മാരെ പീഡിപ്പിച്ചതുപോലെ പീഡിപ്പിച്ച നല്ല വഴിയാണ്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിപ്പിക്കും. പീഡിപ്പിക്കുന്നതിലല്ല സന്തോഷിക്കേണ്ടത്, നിങ്ങൾ പോകുന്ന വഴി ശരിയായിക്കൊണ്ടാണ് സന്തോഷിക്കേണ്ടത്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതും ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നമ്മൾ അത് വിഷമിച്ചാണ്. കാരണം വേദപുസ്തകത്തിൽ തന്നെ ഉദാഹരണം പറയാം, വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട് വരയ്ക്കുന്നു, പക്ഷെ അതുകൊണ്ട് ആരും വിത്ത് വിഷമാണെന്നും പറഞ്ഞ് വരയ്ക്കാതിരിക്കുന്നില്ല. കാരണം എന്താ? കറ്റ ചുമന്നും ആർത്തുകൊണ്ട് വരും. അതുകൊണ്ടാണ് അവരെ മഴയായാലും മഞ്ഞായാലും തണുപ്പിന് പ്രശ്നമാക്കാതെ അതിരാവിലെ എഴുന്നേറ്റ് പോത്താണെങ്കിൽ പോത്തിനെ അഴിച്ചുവിട്ട് അതിന് കാടിയും കൊടുത്ത് കൂട്ടാൻ കൊണ്ടുപോകുമ്പോൾ അത് സന്തോഷമൊന്നുമില്ല ആണോ? പക്ഷെ ഒരു പ്രതീക്ഷയുണ്ട്. അതാണ് ഇവിടുത്തെ വിഷയം. നിങ്ങൾ നല്ല വഴിയിലാണ്, അല്ലാതെ കഷ്ടതയല്ല നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം. ഈ കഷ്ടതയിൽ കൂടെ പോകുന്ന നിങ്ങൾ വഴി ശരിയാണ്. കാരണം പ്രവാചകന്മാരും ഇതിലെയാണ്, അവരും പീഡിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്. എന്നിട്ട് അവരോട് പറയുകയാണ്, അത് മാത്രം പോരാ, നിങ്ങൾ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം, പിന്നെ എന്താ കരുണയുള്ളവരായിരിക്കണം. അത് കർത്താവുമായി നടത്താനേ സാധിക്കുകയുള്ളൂ. പിന്നെ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. അപ്പോൾ ഇത് അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ള കാര്യങ്ങളല്ല. ആണോ? ഹൃദയശുദ്ധി, പിന്നെ എന്തൊക്കെയാ? കരുണ, പിന്നെ മൂന്ന് കാര്യങ്ങളാണ് അവിടെ കണ്ടത്, പിന്നെ സമാധാനം ഉണ്ടാക്കുക. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ പെട്ടാണ്, പക്ഷെ അത് നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്ന കർത്താവ്. മറ്റേ നമുക്ക് ഉണ്ടാവണം. എന്തൊക്കെയാ? ആദ്യം ഞാൻ പറഞ്ഞ നാല് കാര്യം നമുക്ക് ധാരാളം ഉണ്ട്. എന്തൊക്കെ? ദാരിദ്ര്യം, ദുഃഖം, നീതി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ, പിന്നെ സൗമ്യതയെ അല്ലാതെ വേറെ എന്തോ നേടാനാ. ബാക്കി ലോകത്തിൽ ഒന്നും കൊണ്ടും ജയിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സൗമ്യനെ ആ ഫോട്ടോ തന്നെ വെക്കും ഇല്ലേ, കുറച്ച് കോപിച്ചാലേ അതിന്റെ ബാക്കി കിട്ടും, അതിന്റെ പ്രതികരണം കിട്ടും. സൗമ്യതയോട് കാര്യങ്ങളൊക്കെ ചെയ്താൽ അങ്ങ് അവർ ആ ഫോട്ടോ ഒന്നും ഇല്ല. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടോ? കാര്യങ്ങൾ നമുക്കെല്ലാം സൗമ്യതയുണ്ട്, അതിന്റെ സ്ഥാനത്ത് ചെല്ലുമ്പോഴേ കാണിക്കുള്ളത്. ഭാവം കാണിക്കുന്നിടത്ത് വീട്ടിൽ നമ്മൾ വലിയ ആളാണ്, അപ്പൊ ഭാര്യയുടെ അടുത്ത് ആട്, പിള്ളാരുടെ അടുത്ത് ആട്, എന്നെ വെളിയിലോട്ട് ഇറങ്ങി നോക്കിക്കേ, അതുപോലെ ചാടാൻ പറ്റുമോ? നേഴ്സിംഗ് ആയിരിക്കും, ബോസിന് എത്തി ആടാൻ പറ്റുമോ? രോഗിയെ എത്തി ആടാൻ പറ്റുമോ? കോളേജിൽ ചാടാൻ പറ്റുമോ? പറ്റത്തില്ല. പിള്ളാരും പറഞ്ഞു അതും പറഞ്ഞു ഇതൊക്കെ പറയും, പിന്നെ നിങ്ങൾ കൊടുക്കുന്ന മാർക്ക് കൊണ്ട് ഉണ്ടാതിരിക്കുന്നില്ല, അവർക്ക് അതിന് ജയിക്കേണ്ടതുണ്ട്, അത്രയേ ഉള്ളൂ. കാരണം ഇവിടുത്തെ സിസ്റ്റം അധ്യാപകൻ മാത്രമാണ്, വേറെ ആരും അതിന് മുകളിൽ ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് അവരും നല്ല ഇരിക്കും മാത്രം, അല്ല കൂടുതലൊന്നും നടക്കത്തില്ല. കൂടുതലായാലും അവരെ എടുത്തു കൊടുക്കും പ്രിൻസിപ്പളിന്, ഈ ഇതന്നെ വേണ്ടെന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, നമ്മുടെ വേണ്ടടുത്ത് നമ്മളെല്ലാവരും സൗമ്യന്മാരാണ്, അത് നമുക്കറിയാം. വേണ്ടാത്തടത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ചാട്ടമൊക്കെ നമ്മൾ എടുക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ, ഞാന് എന്റെ ഭാര്യയുടെ അടുത്ത് ആടും, ഭാര്യ പിള്ളാരുടെ അടുത്ത് ആടും, പിള്ളാര് വേറെ താഴത്തുള്ളവരുടെ അടുത്ത്, അങ്ങനെയാണ് ഇത് ക്രമം, അങ്ങനെയേ പോകത്തുള്ളൂ. അപ്പോ അല്ലാത്തടത്തൊക്കെ നമുക്ക് സൗമ്യനാണ്. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് കരുണ വേണം, ഹൃദയശുദ്ധി വേണം, പിന്നെ സമാധാനം ഉണ്ടാക്കുന്നവരെ. എന്തിനാ ഞാൻ ഇതിനെ ഇങ്ങനെ കടുപ്പിച്ചതറിയാമോ? മർക്കോസിന്റെ സുവിശേഷം 9:49 ഇത് തന്നെ കർത്താവ് പറയുന്നുണ്ട്. നോക്കിക്കേ, മർക്കോസിന്റെ സുവിശേഷം 9:49 കർത്താവ് ഇതേ കാര്യം അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ്, ഉപ്പ് നല്ലത് തന്നെ, 50 ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തെന്നാൽ അതിന് രസം വരുത്തും. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യ സമാധാനമുള്ളവരുമായിരിക്കും. അപ്പം നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും, കാരണം ഉപ്പുണ്ട്, കർത്താവ് നമുക്ക് തന്നു,
അതിനെ കളയാതെ സൂക്ഷിക്കാനേ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സമാധാനമുള്ളവരായിരിക്കും. അപ്പൊ കർത്താവ് ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. ഏതാ ആദ്യം പറഞ്ഞ അഞ്ചാമധ്യായത്തിൽ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനെല്ലാം മുകളിൽ നിങ്ങൾ നോക്കിയാൽ മറ്റ് ലൂക്കോസിന്റെ സുവിശേഷത്തിലും പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് പോയി. 14-ാം അധ്യായത്തിൽ കർത്താവ് അതിന്റെ അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിന്റെ രസം വരുത്തും, പിന്നെ നിലത്തിന് വളത്തിനും കൊള്ളുന്നല്ല. ഉപ്പ് സാധാരണ കാര്യം വളത്തിനല്ല, ആണോ? വളം അതിന്റെ ഒരു ഉപയോഗമാണ്, പക്ഷെ മെയിൻ ഉപയോഗം എന്തല്ല, വളത്തിന്റെ അല്ല. അപ്പൊ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് വലിയ ഉപയോഗമാണ്, ദൈവം വിചാരിച്ചിരിക്കും, വളത്തിനും കൊള്ളാതെ വരും. വളം എന്തൊക്കെയാണ് നമ്മൾ ഇടുന്നത്? വലിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വളത്തിൽ ഇടുന്നത് അല്ല, ആണ്. വളം എന്ന് പറയുന്നത് നമ്മുടെ ചപ്പും ചവറും എല്ലാം കൂടെ കൊണ്ടിട്ട് ചാണവും തോലും ഇതൊക്കെയാണ് വളം. അപ്പൊ അത് ആവശ്യമാണ്, പക്ഷേ അത് പ്രധാനപ്പെട്ട സംഗതികൾ കൊണ്ടൊന്നാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഉപയോഗം, എന്നാൽ അതും പറ്റാതെ വരരുത് എന്നാ കർത്താവ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോ എന്നിട്ട് കർത്താവ് പറയാണ്, പിന്നെ കൊള്ളുന്നതല്ല പുറത്തു കളയും, കേൾപ്പാൻ ചിരിയുള്ളവർ കേൾപ്പെട്ടെ. എന്നിട്ട് ഒരു അവിടെ ഒരു എംഫസൈസ് കൂടെ, ഇതൊരു സ്റ്റേറ്റ്മെന്റാണ്, ഏറ്റെടുക്കുന്നവനെ ഏറ്റെടുത്തോട്ടെ എന്നാ അതിന്റെ അർത്ഥം. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ചെവിയില്ലാതെന്നോ, ശ്രദ്ധിക്കുന്നവൻ കേൾക്കട്ടെ എന്നർത്ഥം. അപ്പോൾ ഞാനതിനെ ഓരോ സന്ദർഭത്തിലും കർത്താവെ ഇത് പറഞ്ഞപ്പോ അത് കേട്ടവരെ അല്ലെങ്കിൽ അറിഞ്ഞവരെ ഓരോ വിധത്തിൽ അതെഴുതി. ഒരിക്കൽ മാത്രമൊന്നും ആയിരിക്കത്തില്ലേ കർത്താവ് ഇത് ഇത്രയും കാര്യം പറഞ്ഞു. നിങ്ങൾ ഈ യേശു പഠിപ്പിച്ച കാര്യം മത്തായി തുടങ്ങി യോഹന്നാൻ വരെ അത് റിപ്പീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ, മത്തായി പറഞ്ഞത് മർക്കോസ് പറഞ്ഞിട്ടുണ്ട്, മർക്കോസ് പറഞ്ഞ ലൂക്കോസ് പറഞ്ഞിട്ടുണ്ട്, ലൂക്കോസ് പറഞ്ഞ യോഹന്നാനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില്ലാതെ ഒരു തവണ നമ്മൾ എഴുതുന്ന പോലെ ഒന്ന് എഴുതി നോക്കിയാൽ ഇത് എത്ര വരികയാണ്, 4 സുവിശേഷം കൂടെ കൂടി 28-ഉം 16-ഉം 44 അല്ലേ, 44-ഉം 21-ഉം 65-ഉം 24-ഉം 89 അല്ലേ, ഇത്ര അധ്യായങ്ങളേ ഉള്ളൂ. അതിൽ ഈ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാറെന്ന് എനിക്ക് നോക്കിക്കും, ആകെപ്പാടെ ഉള്ളത് എത്ര കാണും, 50 അധ്യായം പോലും കാണത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നു, മത്തായി പറഞ്ഞത് വീണ്ടും ലൂക്കോസിലും മർക്കോസിലും ഇല്ലേ, യോഹന്നാനിലും ഇല്ലേ, അതില്ലാതെ ഒരു പ്രാവശ്യം മാത്രം അതെല്ലാം കൂടെ യേശു പറഞ്ഞത് എല്ലാം കൂടെ ഒന്ന് എടുത്തു നോക്കിയാൽ 50 പേജിലുള്ള കാര്യം പരിപാടിയില്ല. 50 പേജിലില്ലാത്ത സംഗതിയാണ് അന്ന് തൊട്ട് ഇന്ന് വരെ മനുഷ്യൻ അഗാധമായി പഠിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കൽ മാത്രമല്ലായിരിക്കും പറഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം. ഇത്രയും പറയാനും 3.5 വർഷം വേണം, അത് വായിക്കാൻ 2 മണിക്കൂർ മതി, അല്ലെ പോട്ട് 3 മണിക്കൂർ ഈ 50 പേജ് വായിക്കാൻ എത്ര നേരം വേണം, 3 മണിക്കൂർ കഷ്ടിച്ച് വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി സുവിശേഷം. അത് കർത്താവ് പലർത്തും പറഞ്ഞു. അപ്പൊ ഓരോ കോണ്ടെക്സ്റ്റ് ഓരോ എംഫസൈസ് ചെയ്യുകയാണ് എന്നാ ഞാൻ പറഞ്ഞു വരുന്നത് ചുരുക്കം. അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ ഇങ്ങനെയാണ് ഉപ്പായതിനാൽ ഇരിക്കേണ്ടത്. കഷ്ടത വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, അല്ലെങ്കിൽ ദാരിദ്ര്യം വരുമ്പോൾ, കഷ്ടത ഇനി അങ്ങ് പറഞ്ഞു തരും, ദാരിദ്ര്യം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, പിന്നെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ആഗ്രഹിക്കണം, നീതിക്ക് വേണ്ടി ആഗ്രഹിക്കണം, ദാഹിക്കുകയും വേണം, എന്നാ നമുക്ക് പ്രതീക്ഷ. അങ്ങനെ പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഉപ്പായിരിക്കാൻ പറ്റുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഉപ്പായിരിക്കാൻ പറ്റുന്നത്. ഒരു പ്രതീക്ഷ ഇല്ലാത്തവൻ എന്തോ ആയിരുന്നു, ഒരു കൊച്ചു പഠിക്കുന്ന ഉടനെ രാത്രി ഇരുന്ന് പഠിക്കും. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ സെലിനെ എങ്ങോട്ടും വിടാതെ അവിടെ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞു. ചിലരവിടെ കോട്ടൊക്കെ ചെയ്തെന്ന് ഞാൻ കേട്ടു. പിന്നെ പിക്നിക്കിലും കൊണ്ടുപോയില്ല, എന്താ
പഠിക്കാൻ അവധിയെടുത്താൽ പഠിച്ചില്ലെങ്കിൽ തോറ്റുപോകും. അത് ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ, പക്ഷെ അത് ത്യജിച്ചതിന് നമുക്ക് ഒരു പ്രതിഫലമില്ലെങ്കിൽ ദുഃഖം. ഞാൻ പറഞ്ഞു ഇതെന്ന് പറയാം, അത് എത്രയേ ഉള്ളൂ എന്റെ പോയിന്റ്, അല്ല കൊണ്ടുപോയതൊന്നും അല്ല. നമ്മളൊരു നല്ല കാര്യം റിജക്ട് ചെയ്യുമ്പോൾ അതിന് ഒരു പ്രയോജനവും ഇല്ലെങ്കിൽ, ഒരു പ്രതിഫലവും ഇല്ലെങ്കിൽ എപ്പോഴും ദുഃഖമാണ് അല്ലേ? എനിക്കത് സാധിച്ചില്ലല്ലോ, കിട്ടിയില്ല. എന്നാ ഞാനതെല്ലാം ത്യജിച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ എനിക്കൊരു പ്രയോജനമുണ്ടെങ്കിൽ അതൊക്കെ ഈസിയായി തന്നു. അതാ എന്റെ സ്വഭാവം. ഏത് വലിയ കാര്യവും നമുക്ക് ഈസിയായി തള്ളാൻ പറ്റും. നമുക്ക് ഇപ്പൊ ഞാൻ പലരെയും കണ്ടിട്ടുള്ളത്, ആഹാരമൊക്കെ കഴിച്ചിട്ട് അവിടെ നല്ല മധുരമുള്ള സാധനം കൊണ്ടുവച്ചേക്കും. നല്ല രോഗിയാണെങ്കിലും അവർക്ക് ഭയങ്കര ടെംപ്റ്റേഷനാണ്, ഇച്ചിരി കഴിക്കണം, ഒത്തിരി കഴിക്കണം, നിർബന്ധിക്കുന്നു, രുചിയാണ്, ഇതൊക്കെ ഇങ്ങനെ വരും. ഉടനെ ഞാനാണെങ്കിൽ ഞാൻ വിചാരിക്കും അത് വേണ്ട. കാരണം എന്താ? ഓ, ഷുഗർ കൂടിയിട്ട് പിന്നെ അതിനുവേണ്ടി അത്രയും കിടന്ന് അധ്വാനിക്കുകയും നടക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതങ്ങ് ഒഴിവാക്കാം. പിന്നെ അതിനുവേണ്ടി എന്തോ വേണം, നടക്കാൻ പോണം, എക്സസൈസ് ചെയ്യണം, മരുന്നെടുക്കണം. ആർക്ക് വരുന്ന പ്രശ്നം ഓർത്ത് ഞാൻ ഇങ്ങനെ അനലൈസ് ചെയ്യും, ഇതിൽ ഏതിനാ തൂക്കമെന്ന് കണ്ടിട്ട് ഞാൻ കാര്യങ്ങൾ സാധാരണ ചെയ്യാറ്. അപ്പൊ അതിന് നമുക്ക് എന്തോ വേണം, ഒരു പ്രതിഫലം വേണം. അതാണ് എന്റെ പോയിന്റ്. അത് ചെയ്യുന്നത് കൊണ്ട് ഇത് നല്ലതാണ്. ഇതിനെ ത്യജിച്ചാൽ വേറൊരു നന്മ നമുക്കുണ്ടെന്ന് കാണുമ്പോഴാണ് നാം എന്ത് ചെയ്യുന്നത്, ഇതിനെ ജയിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഒളിമ്പിക്സിന് ഓടുന്നവന്റെ മുന്നിൽ കുറച്ച് രൂപ ഇട്ടാൽ അവനത് മറക്കാൻ നിൽക്കുന്നു? ഒരിക്കലും നിൽക്കില്ല. രൂപയ്ക്ക് വിലയില്ലാഞ്ഞിട്ടല്ല, പിന്നെന്താ അതിനേക്കാൾ വലുതിന് വേണ്ടി നാം അധ്വാനിക്കുകയാണ്, ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും അവന്റെ കോൺസെൻട്രേഷൻ എടുത്തു കളയത്തില്ല. അതൊരു ശല്യമായിട്ടേ തോന്നുള്ളൂ അല്ലേ? അതൊരു നന്മയാണ്. അവൻ ഞാൻ ഓടിപ്പോയപ്പോ എനിക്ക് ഇച്ചിരി രൂപയ്ക്ക് തന്നല്ലോ എന്നാരെയും പറയുന്നു ഇല്ല. അവനെ ശല്യമായിട്ട് തന്നെ എനിക്കൊരു ദോഷം വരുത്തിയവരായിട്ടാണ് കണക്കുള്ളൂ. അപ്പോൾ ഇവിടെ കർത്താവരോട് പറയുകയാണ്, ഈ ദാരിദ്ര്യവും ഈ ദുഃഖവും ഈ കഷ്ടപ്പാടും എല്ലാം നിങ്ങളുടെ ഉള്ളിൽ ദാഹമുണ്ടാക്കണം. എന്നിട്ട് അതിന്റെ ഫലമായി നിങ്ങൾ ആരായിത്തീരണം, കരുണയുള്ളവരും പിന്നെ സമാധാനം ഉണ്ടാക്കുന്നവരും സൗമ്യതയുള്ളവരും, അത് സൗമ്യതയുള്ളവരും പിന്നെ ഹൃദയശുദ്ധി ഉള്ളവരും ആയിരിക്കണം. അപ്പൊ അതാണ് കർത്താവ് ഉദ്ദേശിച്ചത്. ഈ കാറ്റഗറി ഇതല്ലാത്തവർക്കൊന്നും പറ്റില്ല, പറ്റുമോ? ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ കർത്താവ് തന്ന ചിന്ത ഞാൻ നിർത്തി വയ്ക്കുക. അപ്പോൾ നിങ്ങളെ അങ്ങനെയാണെങ്കിലും ഉപ്പാക്കുന്നു, അങ്ങനെയാണെങ്കിലും ഉപ്പാകാൻ പറ്റുന്നു. അത് കർത്താവ് അവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നിങ്ങൾക്കിതുണ്ട്, നിങ്ങൾക്കിത് സാധിക്കും എന്ന കർത്താവ് പറയുന്നു. നിങ്ങൾക്കിത് സാധിക്കും, അതിന് കൃപയുണ്ട്, അതിന് കർത്താവിന്റെ ആത്മാവുണ്ട്, നമ്മൾക്ക് കമ്മിറ്റ്മെന്റുകൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കും. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ ഉപ്പാണ്. ഉപ്പ് വളരെ പ്രയോജനം ചെയ്താൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഉപ്പ് കാരമില്ലാതെ പോകുന്നത് എങ്ങനെയാ? എങ്ങനെയാ ഉപ്പ് കാരമില്ലാതെ പോകുന്നത്? എങ്ങനെയാ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉപ്പ് കാരമില്ലാതെ പോകണമെങ്കിൽ അത് വെള്ളത്തിൽ കലത്തിയാ കാരമില്ലാതെ പോകുന്നു? നമ്മുടെ നാട്ടിൽ പഴയ കാലത്തുങ്ങളിൽ ഉപ്പ് കുഴട്ടിക്കൊണ്ട് വന്ന് വെള്ളത്തിൽ കലക്കിയല്ലായിരുന്നു ഒഴിച്ചോണ്ടിരുന്നത്? അതെങ്ങനെയാ പോകുന്നതെന്ന് അറിയാമോ? ഒരു നാഴി ഉപ്പ് ഒരു കുളത്തിക്കൊണ്ടിട്ടാൽ എന്തോ സംഭവിക്കും, അതിന് യാതൊരു പ്രസക്തിയില്ല. അല്ലെങ്കിൽ അത് മിക്സ് ചെയ്യുന്ന ഉടനെ അതിന്റെ പരിധി പോയാൽ മാത്രമേ ഉപ്പ് കാരമില്ലാൻ പോകുള്ളൂ. ചിലർ പറഞ്ഞു മണലിടുകയാണ്. ഞാൻ നോക്കിയപ്പോൾ മണലിടുന്നൊന്നും ശരിയല്ല. മണലിടുന്നാലും അത് വെള്ളത്തിൽ കൊണ്ട് കലക്കിയാൽ നമുക്ക് എന്തോ കിട്ടും, ഉപ്പ് രസം കിട്ടും. അപ്പൊ മണൽ പോയി മിക്സ് ചെയ്തിട്ടാണ് കാര്യം പോകുന്നതെന്നൊക്കെ ഇന്നലെ ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ വായിച്ച് ഓരോരുത്തർ എഴുതിയിരുന്നു. അതെന്നോട് എനിക്ക് ഗേഗ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ കല്ല് പോലുള്ള ഉപ്പാക്കിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് വെള്ളത്തിൽ കലക്കി അതിന്റെ അടിയിൽ കിടക്കുന്ന മണൽ അങ്ങ് താഴും ഉപ്പ് കോരിയെടുത്താൽ അതിനെന്തുണ്ട്,
ഉപരസം. അപ്പോൾ ഇതിൻ്റെ അളവ് അതാണ് ഇതിൻ്റെ പ്രാധാന്യം. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൽ ഉപ്പാണ്, പക്ഷെ നിങ്ങൾക്ക് കാരമില്ലാതെ പോകണമെങ്കിൽ നിങ്ങൾ അതുപോലെ ലോകമായി ഇഴകി ചേർന്നാൽ മാത്രമേ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയുള്ളൂ. അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറൊരു കാര്യവുമില്ല. ചിലർ പറഞ്ഞു അതുപോലുള്ള കാര്യവുമായി മിക്സ് ചെയ്താൽ അന്നേരവും ഉപ്പുപ്പാലി, അതിന് വെള്ളത്തിൽ കലിയുന്നത് കൊണ്ട് ഉപ്പിൻ്റെ രുചി എപ്പോഴും എന്തുണ്ടായിരിക്കും, ഉപ്പിനുണ്ടായിരിക്കും. ഉപ്പിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അതൊന്നും പറയാൻ പോകുന്നില്ല. ഉപ്പ് ആവശ്യമാണ്, ശരീരത്തിന് തന്നെ ആവശ്യമാണ്, അത് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സാധനം കഴിഞ്ഞ കാലങ്ങളിൽ പ്രിസേർവ് ചെയ്ത് നമുക്കൊക്കെ ഉണക്കമീരുന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അതിൻ്റെ ഉണങ്ങിയതല്ലായിരുന്നു അതിനത്തെ കാര്യം. എന്തിൽ ഉണങ്ങിയായിരുന്നു? ഉപ്പിലുണങ്ങിയായിരുന്നു. പിന്നെ നമ്മുടെ ഉപ്പിടിയിൽ ഓർക്കുന്നുണ്ടല്ലോ, ഉപ്പിലിട്ട മാങ്ങ വലിയ ഭരണിക്കപ്പൻ അല്ലേ. അതെന്തില്ല, റെഫ്രിജറേറ്റർ ഇല്ല, ഫ്രീസർ ഇല്ല, ഇത്രയും ഉള്ള ഭരണി അത് ഉപ്പിട്ട് വെച്ചിരിക്കുക, ഉപ്പിലിട്ടതെന്ന പേര്. അപ്പോൾ അത് പ്രിസർവേറ്റീവായി. ഉപ്പ് വേറെ പല കാര്യങ്ങൾക്കുണ്ട്. എന്തിനാ, സംരക്ഷിക്കാൻ മാത്രമല്ല ചീത്തയാകാതിരിക്കാനും ഉപ്പിടുവാൻ അല്ലേ. പ്രിസർവേറ്റീവ്, ഉപ്പിട്ട് അതങ്ങനെ സൂക്ഷിക്കും. പിന്നെ ആ കേട് വന്നതും ഉപ്പിട്ട് ശരിയാക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് പെനിട്രേറ്റ് ചെയ്ത് അകത്തൂടെ പെനിട്രേറ്റ് ചെയ്ത് അത് വലിയ കാണപ്പെടുന്നതൊന്നുമല്ല. ഒരുപാട് ഗുണങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഉപ്പിന് റിച്വലായിട്ട്, അതായത് പിന്നെ റിലീജിയസ് വാല്യുണ്ട്. പഴയ നിയമത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്ലീൻ ചെയ്യാൻ ഉപ്പ് ആവശ്യമാണ്. പിന്നെ അത് സംഗതികളെ സോഫ്റ്റൻ ചെയ്യുവാൻ ഉപ്പ് ആവശ്യമാണ്. ഞാനത് ഇവിടെ വന്നാൽ പഠിച്ചു, അതുവരെ എനിക്ക് അറിയത്തില്ല. സോഫ്റ്റൻ ചെയ്യും എങ്ങനെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ സോഫ്റ്റൻ ചെയ്യുന്നത്? ആ ഹാർഡ് വാട്ടറിനെ സോഫ്റ്റൻ ചെയ്യാൻ വലിയ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് എന്താ ഇടുന്നത്? ഉപ്പായിടുന്നത്. അപ്പൊ അത് ഇവിടെ വന്ന ശേഷമാണ് ഞാൻ ആ തത്വം പഠിച്ചത്, അതിനു മുമ്പ് എനിക്ക് അറിയത്തില്ല. അപ്പോൾ വേറെ എന്തെല്ലാം ഉപയോഗമുണ്ടെന്ന് ആർക്കെല്ലാം അറിയാം അല്ലേ. അപ്പോൾ കാഠിന്യമുള്ള വെള്ളത്തെ, പതയ്ക്കപ്പെടാത്ത വെള്ളത്തെ, എന്നാ സാധാരണ രീതിയിൽ വെള്ളത്തിന്റെ ഗുണം ചെയ്യാൻ അതെന്തായിത്തീരും? അപ്പൊ വളരെ കാഠിന്യമുള്ളവരെ ഈ ഉപ്പ് എന്തോ ചെയ്യും, സോഫ്റ്റൻ ചെയ്യും, അത് കേടുവരുത്താതിരിക്കും, അത് രുചി തരും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രതീക്ഷിക്കുന്നത്. ഈ മൂന്നാല് കാര്യം കൊണ്ട്, എന്തൊക്കെ കാര്യം കൊണ്ട്? കരുണയുണ്ടായിരിക്കുക, സൗമ്യതയുണ്ടായിരിക്കുക, ശുദ്ധി ഉണ്ടായിരിക്കുക, സമാധാനത്തിന്റെ പ്രിയപ്പെട്ടവരായിരിക്കുക. അപ്പോൾ ഉപ്പ് വളരെ പ്രാധാന്യമുണ്ടായിരിക്കാം. ഒരാൾ എഴുതിയിരിക്കുന്നു 14,000 ഗുണങ്ങളുണ്ടെന്ന്. ഞാനൊരു ആർട്ടിക്കിൾ കാണിച്ചു ഉപ്പുണ്ട്, അതൊക്കെ എന്താണെന്നൊന്നും ഞാൻ നോക്കാൻ പോയില്ല. അതൊന്നും വേണം, നമുക്ക് ഈ മൂന്നാലഞ്ച് കാര്യം മാത്രം നോക്കിയാൽ മതി. പ്രാധാന്യമുള്ള നമ്മുടെ നിലനിൽപ്പ്, മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ ദൈവ, നിങ്ങളത് വിചാരിച്ചേ, ദൈവഭക്തിയും നിയമവും ചട്ടവും ഇല്ലാത്ത ഒരു സ്ഥലത്തെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. ഇപ്പൊ ഇവിടെ അറിയപ്പെടാവുന്ന ഏറ്റവും നല്ല പട്ടണം ഡിട്രോയിറ്റ് ആണ്, പഴയ കാലത്ത്. എന്താ അവിടെ മനുഷ്യർക്കൊക്കെ വലിയ പേടിയാണ് അവിടെ പോയി താമസിക്കാൻ, ഡൗൺ ടൗണിൽ. ഇപ്പം നന്നാക്കുന്നതാണ് പറഞ്ഞു, ഒരു പുതിയ മേയർ വന്ന് കുറെയൊക്കെ ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം ടൊറോണ്ടോയിലെ മേയറെ കുറിച്ച് നമ്മളെല്ലാവരും ചിത്രം കണ്ടു കണ്ടോ. അങ്ങനെ എല്ലാ വിധത്തിലും അങ്ങേരാണ് നേതാവെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയണം. അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു ഏത്, നോഹയുടെ. അങ്ങനെ കർത്താവ് പറഞ്ഞു, വേറെ പുസ്തകത്തിൽ പറഞ്ഞു, അത് വായിച്ചേ, 6-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം കേട്ടോ, വേറെ അല്ല. അതിന്റെ 1-3 വാക്യം, 4 വാക്യം വായിച്ചേ. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ അപ്പോൾ അവിടെ നിയമവും ചട്ടവും ഇല്ല, ബോധിച്ച രീതിയിലുള്ള വിവാഹമാണ് നല്ല കാര്യമാണ്. പക്ഷേ കാര്യം പറയുന്നത് അവർക്ക് ബോധിച്ചതുപോലെ കാര്യങ്ങളൊക്കെ പോയി. പിന്നെ അപ്പോൾ യഹോവ
പെണ്ണിനെ എടുത്തത് കൊണ്ടായിരിക്കത്തില്ല. അപ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യം ദൈവം കണ്ടുകാണും. എഴുത്തുകാരൻ ആകെ ദൈവം വെച്ച വേർപാടും തുടച്ച് ഒന്നുമില്ലാതായപ്പോൾ, കാരണം ദൈവജനം ഉണ്ടായിരുന്ന ദൈവമക്കൾ എന്ന് പറയുന്നവരെ, ശേത്തിന്റെ കുടുംബം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അവരെ ദൈവവഴിക്ക് പോകാതെ ഇഷ്ടം പോലെ എന്തും ചെയ്യാൻ തുടങ്ങി. മറ്റവരെ പോലെ ആയപ്പോൾ അവന് ജഡം തന്നെയാണ്, കാരണം ജഡത്തിന്റെ ഇഷ്ടമാണ് അവന്റെ മുന്നിലുള്ളത്. പിന്നെ എങ്കിലും അവന്റെ വർഷം ഞാൻ കുറയ്ക്കും. പിന്നെ പിന്നെ അതിന്റെ താഴെ നാലാം വാക്യം, അതിനു മുമ്പിലുണ്ടല്ലോ ഒരു വാക്യം കൂടെ, അവരുടെ അതത്ര വാക്യാണ്, അഞ്ചാം വാക്യം. മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണം വല്ലപ്പോഴും അല്ല എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടിട്ട് അവരെ സൃഷ്ടിച്ചത് കൊണ്ട് കർത്താവ് പറഞ്ഞു, ആ ഇതിങ്ങനെ ആയിത്തീർന്നല്ലോ ഇവര്. പാപത്തിന്റെ ഫലം ഇങ്ങനെ ആയിത്തീർന്നു. അതിന്റെ ശക്തിയാണെങ്കിൽ യൂദായുടെ പ്രവചന യൂദായുടെ പുസ്തകത്തിലേക്ക് പോകണം, അതിന്റെ പതിനാലാം വാക്യം. അവിടെ എനിക്ക് രസകരമായ കാര്യമാണ് ഞാൻ അവിടെ കണ്ടത്. യൂദായുടെ പുസ്തകം ഒറ്റ അധ്യായമേ ഉള്ളൂ, പക്ഷേ ഈ നോഹയുടെ കാലത്തിന് തൊട്ടുമുമ്പുള്ള കാലത്തെ കുറിച്ച് പറയാം. യൂദ അത് ദൈവാത്മാവിൽ കർത്താവ് ഉദിപ്പാൻ വരുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? അഭക്തിയോടാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒന്നേ, പിന്നെ അവരുടെ പ്രവൃത്തി എന്താ? ഭക്തി വിരുദ്ധമായ പ്രവൃത്തി. പിന്നെ അവരുടെ പേരെന്താ? ഭക്തികെട്ട പാപികൾ. പിന്നെ ഓ, അവരുടെ വാക്കുകൾ എങ്ങനെ? നിഷ്ഠൂരങ്ങളായ വാക്കി നിമിത്തം. പിന്നെ ഇത്രയും ഒരു ചെറിയ വാക്കിൽ ജനങ്ങളെ വിവരിക്കുന്ന വിവരണത്തിന്റെ പരിപാടി നോക്കേ. എന്താ മനുഷ്യവർഗത്തെ വിവരിക്കുന്ന ഉൽപ്പത്തി 6:5 പറഞ്ഞത് ഒരു നക്ഷത്രം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഹൃദയവിചാരം, അവരുടെ വാക്ക്, അവരുടെ പ്രവൃത്തി, അവരുടെ വ്യക്തിത്വം 4 പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിന് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു. അവർക്ക് ഏറ്റവും അശുദ്ധമായ വാക്കുകൾ. Grumblers and fault finders are the new translation. They follow their own evil desire. അവരുടെ ഈവിൽ ഡിസൈൻ. അവരെല്ലാം ഇത്രയും ചുരുങ്ങിയ കാര്യങ്ങളിൽ എത്രമാത്രം അത് അധപ്പതിച്ചു. അഞ്ചാം വാക്യം ഉൽപ്പത്തി പുസ്തകം 6:5 അഞ്ചാം വാക്യത്തെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. അത് തൊട്ടുമുമ്പുള്ള തലമുറക്കാരനാണ്. ഇത് 10 തലമുറ, മറ്റത് 7 തലമുറ. ഇവരൊക്കെ അടുത്തടുത്തൊക്കെ ജീവിച്ചിരുന്നതാണ്. കാരണം 10, 300, 600 ഒക്കെ വർഷം ജീവിക്കാൻ എല്ലാവരും ആ കാലഘട്ടത്തിലുള്ളവരാണ്. അത് ഓർത്തോണം. നമ്മളെ പോലെ അടുത്ത തലമുറ വരുമ്പോ അങ്ങ് പോയില്ല. 900 പിന്നെ ഒക്കെ വർഷം ജീവിക്കുമ്പോൾ ഇവർ പഴയതുമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം നാം എങ്ങനെയാണെന്ന് അത് നോക്കേണ്ടത്. എങ്ങനെയാ ഇതുപോലെയുള്ള ഒരു തലമുറയെ കണ്ടിട്ടാണ് ദൈവം പറയുന്നത് ഇവരിനി വേണ്ട. നോക്കിക്കേ, അപ്പോൾ ദൈവജനം ഇല്ലെങ്കിലുള്ള പ്രശ്നമാണ് പറയുന്നത്. ദൈവത്തിന്റെ വഴിയുള്ള വ്യക്തികൾ ഇല്ലെങ്കിൽ ദൈവം അവരെ കാണുന്നത് ഇവരെ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് യൂദയെ കുറിച്ച് പറഞ്ഞു പറയാം. എന്താ പറയാം? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം ഉപ്പിന്റെ പ്രാധാന്യം. അതാ, ഉപ്പില്ലാതെ വന്നാൽ ഇതാ സംഭവം. ഇവിടെ അത് സംഭവിച്ചു, മറ്റടുത്ത് അത്, ഇവിടെ വെള്ളം വന്നു, അവിടെ തീ വന്നു. എവിടെ? അവിടെ 10 പേരില്ലായിരുന്നു, ഇവിടെ ഒരാളില്ല. ദൈവം ഒരു കുടുംബത്തെ കണ്ടു, അവർക്ക് കൃപ ലഭിച്ചു, അങ്ങനെ അവരെ കർത്താവ് സംരക്ഷിച്ചു. ഈ നോഹയുടെയും കാലം നമ്മൾ ഒരുപാട് നല്ല കാര്യമൊക്കെ പറഞ്ഞാലും ദൈവം അങ്ങ് കൃപ കൊടുത്തുകൊണ്ട് രക്ഷപ്പെട്ടാണെന്നാണ് എന്റെ വിശ്വാസം.
അല്ലെങ്കിൽ ഇത്രയാവുന്ന വയസ്സിലും. അപ്പൊ ആൾ ആരാണെന്ന് നമുക്കറിയാം. കൃപയുടെ വലിപ്പമാണ് ഞാൻ അവിടെ കണ്ടത് അല്ലേ. ഇത്രയും വലിയ കാര്യം കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ അതിനോടുള്ള ആസക്തി വിട്ടിട്ടില്ലെന്നർത്ഥം അല്ലേ. അല്ല, അത് ഉണ്ടാക്കാൻ അറിയാമല്ലോ. അത് ഉള്ളിടത്തും പോകണം. അത് നിങ്ങൾ ഏത് കുഗ്രാമത്തിലും ചെല്ലേ, അവർക്ക് ഒന്നിയില് നെല്ല് തിളപ്പിച്ചോ അല്ലെങ്കിൽ എന്തേലും പഴത്തുകൊണ്ടോ, എവിടെ കുഗ്രാമത്തിൽ ചെന്നാലും ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരില്ല. കഞ്ഞിവെള്ളം എന്തെങ്കിലും കിട്ടിയാ മതി, അതോ അല്ലെങ്കിൽ ഷുഗറ് കലക്കിയാണെങ്കിലും ഉണ്ടാക്കും. അപ്പൊ അതിനാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതെ, അപ്പോ അന്ന് ചായ കുടിക്കുന്ന പോലെ കുടിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഇത്രയേ ഉള്ളൂ. അതൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് എന്തോ ചെയ്തു, കർത്താവ് പറഞ്ഞു കുഞ്ഞേ ഇതൊന്നും ശരിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഒരുത്തരുണ്ടായിരുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് പിന്നെ ആരെയും ജയിപ്പിക്കാനില്ലെങ്കിൽ അധ്യാപകരെ ഒരുത്തരെ അങ്ങ് ഒരു അഞ്ചു മാർക്ക് കൊടുത്തങ്ങ് ജയിപ്പിച്ച പോലെ ഉള്ളു. ഒരുത്തരുമില്ല, കാരണം മനുഷ്യരെല്ലാരും അങ്ങനെ. അപ്പൊ അധ്യാപകർ വിചാരിച്ചു വേണം ഒരുത്തനെങ്കിലും അങ്ങ് ഇരിക്കട്ടെ, അവനൊരു അഞ്ച് ഗ്രേസ് മാർക്കോ പത്ത് ഗ്രേസ് മാർക്കോ കൊടുത്ത് എന്തോ ചെയ്തു അങ്ങ് തള്ളിക്കേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഉപ്പിന്റെ കുഴപ്പമാണ് ഞാൻ പറയാൻ പറ്റുന്നത്, നമ്മൾ ഉപ്പാണ്, ഉപ്പ് കാരമില്ലാതെ പോയാ ഇങ്ങനെയുള്ള വലിയ വലിയ ദോഷങ്ങളുണ്ടാകും. അപ്പോൾ ആ തലമുറകളെ കുറിച്ച് ഉപയോഗിക്കുന്ന വാക്യങ്ങൾ ഇതാണ്. യേശു പറയാണ്, നിങ്ങളെ ഉപ്പിന്റെ പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ വളമെങ്കിലും ആയിട്ട് ഉപയോഗിക്കാൻ കൊള്ളത്തിലുണ്ടാവും, കാരമില്ലാതെ പോയാൽ വേൾഡ്ലിനെസ് കാരിയാണ്. നാം കോംപ്രമൈസ് കൂടുന്നതും മാത്രമേ കാരം നഷ്ടപ്പെടുത്തുള്ളൂ. നാഴി വെള്ളത്തിൽ പിന്നെ ഒരു സ്പൂൺ ഉപ്പിട്ടാൽ ഉപ്പുണ്ട്, എന്നാൽ പത്തടങ്ങഴി ഒരു പറയില്ലാത്ത ഒരു സ്പൂൺ ഇട്ടാൽ ഒന്നും അറിയാം, അങ്ങനെ അതിന്റെ കാരം പോകും. കോംപ്രമൈസിൽ കൂടെയും വേൾഡ്ലിനെസ്സിൽ കൂടെയും നമ്മുടെ പദ്ധതിയിൽ കൂടെ മാത്രമേ ഉപ്പിന്റെ കാരം നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ എന്താ, അത് വളരെ ശരിയാണ്. ഇന്ന് നമുക്ക് ഏതെങ്കിലും ബൗണ്ടറീസ് ഉണ്ടോ? ബൗണ്ടറീസ് എവിടാ, എവിടാ ബൗണ്ടറി? എന്തിനും ബൗണ്ടറീസ് ഇല്ല. അപ്പൊ അതാണ് ഉപ്പിന്റെ കാരം നഷ്ടപ്പെടുന്ന പരിപാടി. പറയുന്നുണ്ട് നമുക്ക് മൂന്ന് ബൗണ്ടറികളൊക്കെ ഉണ്ട് നമുക്ക് ഇപ്പൊ എന്തൊക്കെ ആക്കാം. അതൊന്നും ബൗണ്ടറി ആയിട്ട് വേറെ പുസ്തകമൊന്നും പറയുന്നില്ല. എന്താ ചില ചില കാര്യങ്ങൾ അതൊന്നുമല്ല, നമ്മൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളല്ല, ചെയ്യേണ്ടത് ചെയ്യാത്ത, അത് വലിയ പാപം. ഈ ക്രിസ്റ്റോസൻ പ്രസംഗിച്ചു, അവിടുത്തെ ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞ ഗോൾഡൻ ടങ്കുള്ള മനുഷ്യൻ ലോകമറിയുന്ന നാലാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയൊരു പ്രസംഗം, അദ്ദേഹം പ്രസംഗിച്ചു പോപ്പ് തൊട്ട് സഹേല പിന്നെ പ്രീസ്റ്റും നരകത്തിൽ പോയി. അതിന്റെ കാരണം അവർ നന്മ ചെയ്യാനേറ്റ ആണോ, അവർ ചെയ്യരുതെന്ന് പറഞ്ഞൊക്കെ ചെയ്യാതിരിക്കുന്നുണ്ട്, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ അതിന്റെ നല്ല ഉദാഹരണം പറഞ്ഞതാ, ഒരുത്ത ഡോക്ടർ എന്നിരിക്കട്ടെ ഹോസ്പിറ്റലിൽ വന്നു, ഒരു രോഗി വന്നു, രോഗി വന്നടനെ ആ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവനെ നോക്കാതിരുന്നാൽ എന്താ കുഴപ്പം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ എന്റെ പൈസ കൊണ്ട് പഠിച്ചു, ഞാൻ എനിക്ക് ശമ്പളത്തിന് വേണ്ടി ഡോക്ടറായിരിക്കുന്നു, ഹോസ്പിറ്റലിൽ ജോലി പോയത് എനിക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ അല്ലെ. ഒന്ന് ഡോക്ടർ എന്ന് പറഞ്ഞു നോക്കിക്കേ, എന്താ വരും കുഴപ്പം? അവർ പല നിയമം നമ്മൾ പറയുന്നത്, ഞാൻ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തില്ല ഡോക്ടർ. ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം താൻ ചെയ്തു, എന്തൊക്കെ ചെയ്തു? പഠിച്ചു, മിടുക്കനായി, പാസ്സായി, ലൈസൻസ് കിട്ടി, എല്ലാം ചെയ്തു, എല്ലാം ചെയ്തേണ്ടതെല്ലാം ചെയ്തു അല്ലേ. ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഉറങ്ങാതെ സ്കൂളിൽ പോയി നന്നായി പഠിച്ച് എല്ലാം ചെയ്തു, പക്ഷെ തന്നെ കുറിച്ച് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം താൻ ആശുപത്രിയിൽ ചെയ്തില്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യാം, ജയിലിൽ കിടക്കാം. അപ്പോ അതാണ് പല പല ആൾക്കാർക്കും സംഭവിക്കുന്നത് അല്ലേ. എത്രയോ മേയേഴ്സിന് ഗവർണേഴ്സിന് ഒക്കെ ഷിക്കാഗോയിലെ കഴിഞ്ഞ ഗവർണർ ഇപ്പോഴത്തെ ഗവർണറും പോയി ചെറുപ്പെട്ടിരിക്കുക, അവരെ കുറിച്ച് പ്രതീക്ഷിച്ചത് ചെയ്തില്ല.
ചിക്കാളല്ലേ എവിടെ ആയിരുന്നു? ഇവിടെ ഞാൻ പറഞ്ഞത് നോക്കട്ടെ, ഒരു ഡോക്ടർ മരുന്ന് ഒരു രോഗി വന്നിട്ട് എനിക്ക് സൗകര്യമില്ലെന്നൊന്ന് പറഞ്ഞത് പോകട്ടെ, ചിക്കോയല്ലേ ലോകം മുഴുവൻ എങ്ങനെ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോ. നമ്മളെല്ലാം ചെയ്യരുതെന്ന് പറഞ്ഞൊന്നും ചെയ്യത്തില്ല, പാപം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, ദുർനടപ്പ് ചെയ്യുന്നില്ല, പിന്നെ ചെയ്യേണ്ടത് ചെയ്യാൻ. അതാണ് കർത്താവ് നല്ല ശമരിയക്കാരന്റെ കടവ്. മറ്റൻ എന്താ വഴി അവരുടെ കുഴപ്പം എന്തുവാ? അവരെന്തെങ്കിലും ദോഷം ചെയ്തോ? നേരി പുരോഹിതൻ എന്തോ പാപം ചെയ്ത് എന്തെങ്കിലും ചെയ്തോ? ചെയ്തില്ല, അവരൊരു ദോഷം ചെയ്തില്ല. അവരവരുടെ ജോലിക്ക് വേണ്ടി ഓടിപ്പോയി. നമ്മളാണെങ്കിൽ പറഞ്ഞതിന് പിന്നെ എന്നെ ജോലി ചെയ്യാതെ ഞാൻ വല്ല ജോലി ചെയ്യുമോ? എന്നെ ജോലി ചെയ്തോണ്ട നമ്മള് ചെയ്തതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഇങ്ങനെ സൂചിപ്പിച്ചിരിക്കാം. പക്ഷെ നമ്മളെ കുറിച്ച് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം നമ്മളെല്ലാരും മറന്നു പോകുന്നൊരു കാര്യം, അത് നാം ചെയ്തില്ലെങ്കിൽ മറ്റേത് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഞാൻ പഠിച്ചെന്നോ പഠിക്കണായിരുന്നോ ഡോക്ടറായിരുന്നോ ഉറങ്ങിയില്ലെന്നോ ഞാൻ ലേവിയനാണെന്നോ ഞാൻ എനിക്ക് ദേവാലയത്തിൽ പോയി അത് ചെയ്യേണ്ട എൻ്റെ ജോലിയാണെന്നോ പുരോഹിതനാണ് ഞാൻ നിൽക്കാൻ അവിടെ നോക്കിയിരിക്കുകയാണെന്നോ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരും പറഞ്ഞൊന്നുമില്ല ഇവൻ മരിക്കാൻ കിടക്കുന്നു. അതവൻ കണ്ടു, അതവൻ അവഗണിച്ചു. അതുകൊണ്ടാണ് യേശു അവരെ തന്നെ തെരഞ്ഞെടുത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട ലോകം അംഗീകരിക്കുന്ന രണ്ടു കുട്ടികൾ. അപ്പൊ നമ്മുടെയൊക്കെ കുഴപ്പം എന്താണ്? ഉപ്പ് ഖാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് പ്രയോജനപ്പെടുന്ന? അപ്പൊ നമ്മുടെ ചിന്താഗതിക്കാൻ ഭേദം വരുത്തണം. നമ്മുടെ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുക മാത്രമല്ല, നമ്മളെ കുറിച്ച് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം അതെന്താ അതുകൂടെ പറഞ്ഞു നിർത്താം. സമയം പോയി. എന്താണെന്നറിയാമോ? വെളിച്ചമാണ്. നിങ്ങൾ ആ വെളിച്ചമാണ്. വെളിച്ചമാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അയ്യോ നമ്മളെല്ലാം വെളിച്ചമല്ലെന്ന് പറയും. ഉപ്പാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ കർത്താവ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്, അത് നിങ്ങളുടെ നല്ല പ്രവൃത്തിയുണ്ട്. എങ്ങനെ അങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്? ഇത് ഉപ്പും വെളിച്ചവും ആയിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് അടുത്ത വാക്യം വായിച്ചു നിർത്തിക്കെ. 13 മത്തായി 13:14 5 എന്താ? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, എന്തോന്ന് കൊണ്ട് രസം വരുത്തും? പുറത്തു കളഞ്ഞിട്ട് വേറെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ മണലിടുന്ന പോലും ഇടാൻ കൊള്ളാമെന്ന്. തരിയായിരുന്നു ആ കാലത്തെ ഉപ്പ്. അപ്പൊ എന്തിനു കൊള്ളാം? ചവിട്ടാൻ കൊള്ളാം. നമ്മളെ മണലും തെന്നിന്നിടത്തൊക്കെ മിറ്റത്തൊക്കെ കൊണ്ടിടാൻ കൊള്ളാം. അതിന്റെ ഉപയോഗം എന്തേ ഉള്ളൂ? ചവിട്ടാൻ. പിന്നെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, അതൊരിക്കലും മറഞ്ഞിരിക്കാൻ പാടില്ല, പറയും കീഴല്ല, പ്രകാശിക്കും. അങ്ങനെ തന്നെ നിങ്ങളുടെ നല്ല പ്രവൃത്തി. അപ്പൊ ഉപ്പെന്താ? ഉപ്പും ഒളിച്ചോ എന്ന് പറയുന്നത് മനുഷ്യർ കാണുന്ന നല്ല പ്രവൃത്തി. ഒളിച്ചിരിക്കാനും പറ്റത്തില്ല, കാണത്തക്ക രീതിയിൽ ഉള്ള വെളിച്ചം അനുഭവിക്കുന്നതാണ് ഉപ്പൻ. അകത്തും പുറത്തും നമ്മുടെ ജീവിതം എങ്ങനെന്താ വരണം? മനുഷ്യർക്ക് അത് മനസ്സിലാക്കണം, കണ്ടിട്ട് നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ട. അപ്പൊ നമ്മുടെ ജീവിതം പിതാവിന് മഹത്വം വരുന്നതായിരിക്കണം. നാം പലപ്പോഴും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞതിൽ വളരെ ശരിയാണ്. നമ്മളെ കുറിച്ച് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം നമ്മൾ പുരോഹിതന്റെയും ലേവിന്റെയും ജോലി ചെയ്യുവാൻ ഓടി നടക്കുകയാണ്. പക്ഷേ കർത്താവ് ഒന്നും ആരും ഗണ്യമാക്കാത്ത ഒരു ശമരിയക്കാരൻ അവനെ കുറിച്ച് പ്രതീക്ഷിക്കാത്ത ആരും പ്രതീക്ഷിക്കുന്നില്ല. ഒരു ശമരിയക്കാരൻ യഹൂദനെ രക്ഷിക്കണം, അവനൊരു പ്രതീക്ഷ പോലും ഇല്ലാഞ്ഞിട്ട് അവൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത്. അപ്പോൾ മാത്രമല്ല അത് പിന്നെയും അവന്റെ ജീവന് വേണ്ടി ചെയ്തത് കൊണ്ട് അത്രയും ശ്രേഷ്ഠമായ ഒരു പഠിപ്പിയും ഒരു ഭാരവും ലോകത്തിൽ ആരും ഉണ്ടാക്കിയിട്ടില്ല. എന്തുവാ കാരണം? പ്രതീക്ഷിക്കാത്തവന് അപ്രതീക്ഷിതമായി കണ്ട കാര്യത്തിൽ അവന്റെ ബിസിനസ് നിർത്തിയിട്ട് അവൻ അതിനു വേണ്ടി ചെയ്യും. അതാണ് ഉപ്പ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അതെ, ജീവിതത്തിൽ മറ്റുള്ളവർ കാണണം, എന്നിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. അയ്യോ കർത്താവ് ഇവൻ എന്നെ സഹായിച്ചത് കൊണ്ട് ഞാൻ ജീവിക്കുന്നുണ്ട്, എനിക്ക് ഒരു ലൈഫുണ്ട്. അവൻ മരിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, ഇവന്റെ പ്രവൃത്തികളുണ്ട്, മറ്റേ ആൾ ജീവിച്ചു. ഇത്രയാണ് കാണിച്ചത്.
ഉപകാരമില്ലാതെ പോകുന്നത്? അതെ, വളരെ ലോഹവുമായി മിക്സ് ചെയ്യുമ്പോഴാണ്. എടങ്ങരി വെള്ളത്തിൽ ഒരു സ്പൂണ് ഉപ്പ് പ്രയോജനം, പക്ഷേ 10 മറയും ഉപ്പിൻ്റെ അംശമേതാണ്. ലോഹമയത്തം നമ്മളിൽ കയറുമ്പോൾ, ജഡീകത്വം നമ്മളിൽ കളയുമ്പോൾ നാം നമ്മുടെ ശക്തി കെടുത്തിക്കളയുക, നമ്മുടെ നന്മ ഇല്ലാതാക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നുമില്ല, നമ്മൾ ആരുമില്ല. ചവിട്ടാനേ പുറത്തു നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ചോദിച്ച രണ്ടാം ചോദ്യം, ഉപ്പുകാരമില്ലാതെ പോയാൽ എങ്ങനെ പ്രയോജനം? നമ്മളൊക്കെയും വളരെ കാര്യമായി ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതും ഇതുമൊക്കെ ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് വളരെയധികം സന്തോഷിക്കുന്നവരാണ്. ഞാൻ വോട്ടിച്ചില്ല, ഞാൻ വ്യഭിചാരം ചെയ്തില്ല, ഞാൻ കള്ളസാക്ഷി ചെയ്തില്ല,